മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ സിനിമാ പ്രഖ്യാപനമായിരുന്നു ലൂസിഫർ 2-ന്റേത്. എമ്പുരാൻ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ സംഭവിക്കുമ്പോൾ അതിലെ കഥകളെക്കുറിച്ചും ഊഹാഭോഹങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. നടന വിസ്മയം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ നായകനായി മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനത്തിൽ ഒരുങ്ങിയ ലൂസിഫർ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കൈവരിച്ച സിനിമകളിൽ ഒന്നാണ്. അതിൽ നിന്നും പ്രചോദനം കൊണ്ടാണ് എമ്പുരാൻ ഇനി വരാൻ പോകുന്നതും കഥയുടെ ഗതി എന്താകുമെന്നും കഥ എങ്ങനെയാകുമെന്നും ഉള്ള ഊഹാപോഹങ്ങളൊക്കെ ആരാധകർക്കും ലൂസിഫർ സിനിമാ പ്രേക്ഷകർക്കുമൊക്കെ അറിയാവുന്ന കാര്യം തന്നെ. എന്നിരുന്നാലും പൃഥ്വിരാജ് പറയുകയുണ്ടായി, ഇതൊരു പ്രീക്വലും സീക്വലും ഒക്കെ കൂടെ കലർന്ന ഒരു സിനിമയായിരിക്കുമെന്ന്. അപ്പോൾ തന്നെ ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ സിനിമയിൽ പുതിയ കഥാപാത്രങ്ങളും ഉണ്ടാകും എന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വാർത്ത ഇപ്പോൾ വൈറലാകുകയാണ്. ഈ ചിത്രത്തിൽ മോഹൻലാൽ കഥാപാത്രം അബ്രാം ഖുറേഷിക്ക് ഒരു ഗോഡ് ഫാദർ ഉണ്ട് എന്നാണ് സൂചനകൾ. അത് അഭിനയിക്കാൻ ഇന്ത്യയിലെ തന്നെ ഒരു സൂപ്പർ മെഗാ താരം ആയിരിക്കും എത്തുക എന്നും സൂചനകളുണ്ട്. അമിതാഭ് ബച്ചനെ പോലെ ഒരു വലിയ താരസാന്നിധ്യം എമ്പുരാനിൽ പ്രതീക്ഷിക്കാമെന്നും ചില അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. ഒരുവിധം ഉറപ്പിക്കാവുന്ന കാര്യമാണ് ഈ പറയുന്നതും. ഒരു ഗോഡ് ഫാദർ ഉണ്ട് എന്നത് സത്യം തന്നെ. അതാരായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടതും. കേരളത്തിൽ ഭൂരിഭാഗവും ചിത്രീകരിക്കുന്ന എമ്പുരാന് വിദേശത്തും ലൊക്കേഷനുകൾ ഉണ്ട്. സ്ഥലങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അവിടങ്ങളിലെല്ലാം ചിത്രീകരിക്കാനുള്ള അനുമതി ലഭിക്കുകയും ഷൂട്ടിങ്ങിനായി വലിയൊരു ടീമിനെ അവിടെ എത്തിക്കുകയും എന്ന ഭാരിച്ച ജോലികളും മുന്നിലുണ്ടെന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു. താരനിർണയം പുരോഗമിക്കുകയാണ്. ആദ്യ ഭാഗവുമായി ചേർന്ന് പ്രവർത്തിച്ച എല്ലാവരും രണ്ടാം ഭാഗത്തിലും ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. സായിദ് മസൂദ് എന്ന പൃഥ്വിരാജ് കഥാപാത്രത്തിന് രണ്ടാം ഭാഗത്തിൽ പ്രാധാന്യം കൂടുമെന്നും സംവിധായൻ പറയുകയുണ്ടായി. മോഹൻലാൽ നായകനാകുന്ന കുഞ്ഞാലി മരിക്കാർ, ഇട്ടിമാണി തുടങ്ങി ആശവാസ് സിനിമാസ് പ്രോജക്ടുകളും മോഹൻലാലിന്റെ തന്നെ സംവിധാന സംരംഭമായ ബറോസും പൂർത്തിയാക്കിയ ശേഷമാകും 2020 അവസാനത്തോടെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗ ചിത്രീകരണം ആരംഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനോടകം തന്നെ ഈ വാർത്ത ചൂടുപിടിക്കുകയാണ്.